നാട്ടുഭാഷാ പത്രനിയമം ആയുധ നിയമം തുടങ്ങിയ വിവാദ ബില്ലുകൾ കൊണ്ടുവന്ന വൈസ്രോയ്. ലിട്ടൺ പ്രഭു, ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പൊതുസംഘടന ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപകൻ ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയിൽ ദേശീയവാദികൾ നികുതി നയത്തിനെതിരെ ഉയർത്തിയ പ്രാതിനിധ്യമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ പ്രസിഡന്റ് WC ബാനർജി. രാമോഷി കർഷകരെ സംഘടിപ്പിച്ച് 1879 മഹാരാഷ്ട്രയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ കലാപത്തിന് നേതൃത്വം കൊടുത്തത് വാസുദേവ് ബൽവന്ത് ഫഡ്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്ന മാസം ഡിസംബർ. 1890 കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ച ആദ്യ വനിതാ ബിരുദതായി കാദംബിനി ഗാംഗുലി. ബ്രിട്ടനിൽ വെച്ച് ഇന്ത്യ എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ശ്രേഷ്ഠനായ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. കോൺഗ്രസ് എന്ന പേര് നൽകിയതും ദാദാഭായ് നവറോജിയാണ്. തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ജി സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാംമോഹൻ റോയ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് റാൽ ഫീച്ച്. ഇന്ത്യയിൽ പൂർണ്ണ പത്ര സ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി മക്കാളെ പ്രഭു. ജാലിയൻവാലാബ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ മൈക്കിൾ ഓഡയർ. ഡയറിനെ വധിച്ച യുവ വിപ്ലവകാരി ഉദ്ധം സിംഗ്. ദേശീയവാദികളായ ഇന്ത്യൻ നേതാക്കളെ കൂറില്ലാത്ത ബാബുമാർ, രാജ്യദ്രോഹികളായ ബ്രഹ്മണർ, അക്രമികളായ മൂടാളർ എന്നിങ്ങനെ പരിഹസിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഡഫറിൻ പ്രഭു. മറാത്തി വാരികയായ KSEയുടെ സ്ഥാപകൻ ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ യോജിക്കാത്തത് കണ്ടെത്തുക. ഉത്തരം: മിതവാദികളുടെ നേതാവായിരുന്നു തിലകൻ. ശരിയായ പ്രസ്താവനകളാണ് ഗണപതി ഉത്സവം, ശിവജി ഉത്സവം എന്നിവ മഹാരാഷ്ട്രയിൽ ആരംഭിച്ചത് ബാലഗംഗാധര തിലകൻ. ന്യൂ ഇംഗ്ലീഷ് സ്കൂളും മറാഠ എന്ന ഇംഗ്ലീഷ് പത്രവും ആരംഭിച്ചത് ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ ജയിലിൽ കഠിന തടവിൽ കഴിയുമ്പോഴാണ് ഗീതാരഹസ്യം എന്ന കൃതി എഴുതിയത്. കോൺഗ്രസ് സമ്മേളനങ്ങളെ ഒഴിവു ദിവസ വിനോദമെന്ന് പരിഹസിച്ച നേതാവ് ബാലഗംഗാധര തിലകൻ. ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അവയുടെ സാരഥികൾ എന്നിവ താഴെ കൊടുക്കുന്നു. അതിൽ നിന്നും തെറ്റായ ജോഡി ഏത്? ഉത്തരം: ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാണ് രാജാറാംമോഹൻ റോയ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് കൈസൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനത്തിനെതിരെ തെരുവുകളിൽ ഉണർന്നുകേട്ട ദേശഭക്തി ഗാനം ഏത്? വന്ദേ മാതരം. 1906 ഓഗസ്റ്റ് 15 പ്രാധാന്യം ദേശീയ വിദ്യാഭ്യാസ സമിതി രൂപവത്കരിച്ചു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജന മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ഏത്? മിൻഡോ മോർലി ഭരണപരിഷ്കാരം. അഭിനവ ഭാരത് എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചത് VD സവർക്കർ. 1911 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. പ്രസ്തുത വർഷവുമായി ബന്ധമില്ലാത്ത വസ്തുത ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം: ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം 1919 മുതൽ 1924 വരെയാണ്. ശരിയായ ഉത്തരങ്ങളാണ്: ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു, കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും കൂട്ടിച്ചേർത്തു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി. അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലും ഉണ്ടായിരുന്ന ഇന്ത്യൻ വിപ്ലവകാരികൾ 1913 സ്ഥാപിച്ച സംഘടന ഗദ്ദർ പാർട്ടി. ഇൽബർട്ട് ബിൽ കൊണ്ടുവന്നത് റിപ്പൺ പ്രഭു. ആനി ബെസൻ ആരംഭിച്ച പത്രങ്ങളാണ് കോമൺ വീലും ന്യൂ ഇന്ത്യയും. മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്ക. പാകിസ്ഥാൻ എന്ന ആശയത്തിൻ്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. ഖാദി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോമായ വർഷം 1921. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് സി ശങ്കരൻ നായർ. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ.